ഹലോ ഹലോ ആ അതെ, ആരാണ്? എന്റെ പേര് ജലീൽ എന്നാണ്. കേട്ടില്ല. ജലീൽ എന്നാണ് എന്റെ പേര്. ദിലീപ്. ആ പറയൂ. ജലീൽ ജലീൽ ജലീൽ. ആ ലൗഡ് അല്ല, ക്ലിയർ അല്ല സൗണ്ട്. ആ പറഞ്ഞേ. എന്റെ പേര് ജലീൽ എന്നാണ്. ജലീൽ. ആ പറയൂ. ആ ജലീൽ പറയൂ. അപ്പൊ ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. ആ നിങ്ങള് ഇപ്പൊ ഇസ്ലാമിനെ വിമർശിക്കുന്ന ഒരാളാണ്. താങ്കൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം എന്ന് പറയും. മുന്നോട്ട് വെക്കുന്ന ആശയം. ഒരു ആശയം താങ്കൾ പഠിപ്പിക്കില്ല, കാരണം താങ്കളെ ഫോളോവേഴ്സിന് ഒരു ആശയം നിങ്ങൾ പഠിപ്പിക്കില്ല. ഇസ്ലാം വിരുദ്ധത അല്ലാതെ നിങ്ങൾ ഈ ലോകത്ത് സുഖമായിട്ട് ജീവിക്കാൻ ഈ ഒരു ആശയം പിന്തുടരൂ എന്ന് പറഞ്ഞ നിങ്ങൾ മുന്നോട്ട് വന്ന ആശയം ഉണ്ടാവുള്ളൂ. അത് ഏതാന്ന് അറിയാനോ? ഒന്ന്. രണ്ടാമത്, നിങ്ങളെ ഫോളോവേഴ്സിന്റെ കമന്റുകൾ വായിക്കുമ്പോൾ വളരെ മോശമായിട്ടുള്ള കമന്റുകളാണ്. അതായത് വ്യക്തികളെ ഒരു തരത്തിലും ബഹുമാനിക്കാത്ത തരത്തിലുള്ള ഒരു കമന്റ് ഒരാളിട്ടാൽ അയാളെ ഇൻസൾട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ താങ്കൾ പോലും വളരെ തിരിച്ച് വളരെ ലാഘവത്തോടു കൂടി തിരിച്ച് കളിയാക്കി സംസാരിക്കുന്ന, അല്ലാതെ ഒരു വ്യക്തിയെ പോലും ബഹുമാനിക്കാൻ കഴിയാത്ത ആളുകളാണ് താങ്കളെ ഫോളോവേഴ്സും താങ്കളും. നിങ്ങളുടെ കമന്റുകൾ നിങ്ങൾ വായിക്കാറുണ്ടോ? എല്ലാം വായിക്കാറില്ല. ഓക്കെ, വായിച്ചാൽ ഒരു 100 സമയം കിട്ടാറില്ല. 99% കമന്റും ആ രീതിയിൽ. നമുക്ക് വേറെ ജോലികളൊക്കെ ഉള്ളതുകൊണ്ടേ കമന്റും വായിച്ചിരിക്കാൻ സമയം കിട്ടാറില്ല. ഇനി ഒരാൾ അപ്പോയിന്റ് ചെയ്യണം വിചാരിക്കുന്നുണ്ട്. താങ്കൾക്ക് ഒഴിവുണ്ടോ കമന്റ് ഒക്കെ വായിച്ചൊന്ന് മോഡറേറ്റ് ചെയ്യാൻ? ഇവിടെയാണ് പ്രശ്നം. താങ്കൾ താങ്കളെ ഇതിലോട്ട് പോകുന്നുണ്ടല്ലേ? അല്ല, ഞാൻ ചോദിക്കാണ്, കാര്യമായിട്ട് ചോദിക്കാണ്. സംസാരിക്കുമ്പോ ഞാൻ കാര്യമായിട്ട് ചോദിക്കാണ്. ഏറ്റവും രൂപത്തിൽ ഞാൻ കാര്യമായിട്ട് ചോദിക്കണം. ഓക്കെ, താങ്കൾ താങ്കൾ ചോദിച്ചാൽ മറുപടി വരാം. താങ്കളെ കമന്റിൽ വായിക്കാനും ഞാൻ ജോലി ഏറ്റെടുക്കാൻ തയ്യാറാം. താങ്കൾ എത്ര ശമ്പളം തരും മാസത്തിൽ? എത്രയാ വേണ്ടത്? മണിക്കൂറിന് എത്ര വേണ്ടത്? മണിക്കൂറിനുണ്ടോ? മാസത്തിൽ പറഞ്ഞോളൂ. പറഞ്ഞു, നിങ്ങൾക്ക് എത്ര, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന എത്രയെന്ന് പറയാം. ഒരു മാസത്തിൽ 30,000 രൂപ തരാൻ പറ്റുമോ? 30,000 രൂപയൊന്നും തരാൻ കഴിയില്ല കുട്ടി. നമുക്ക് അങ്ങനെ വലിയ ദൂരെ ഫണ്ടൊന്നും. ഞാൻ എന്റെ കാര്യം പറഞ്ഞു, എന്നാ താങ്കളുടെ കാര്യം പറഞ്ഞു. ഒരു 5,000 രൂപ തരാം, പറ്റുമോ? ഓക്കെ ഓക്കെ, ശരി, റെഡിയാണ്. ഞാൻ എന്താ ചെയ്യണ്ടേ? ആ എന്നാ എനിക്ക് ഒന്ന് മെയിൽ അയക്കേ. ഈ നമ്പറിലേക്ക് ഒരു SMS അയച്ചാൽ മതി. അപ്പൊ ഞാൻ മെയിൽ അയച്ചുതരാം അതിന്റെ ഡീറ്റെയിൽസ്. ഓ ആയിക്കോട്ടെ. അതായത് ഇനി എന്താണ് ബാക്കി കാര്യങ്ങൾ? ഇനി ബാക്കി കാര്യങ്ങൾ എന്താ? നിങ്ങൾ ചോദിച്ചത് എന്നോട് പറഞ്ഞ അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ പറഞ്ഞ ജോലി. ആ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം, അത് കഴിഞ്ഞ് ഡിസ്കസ് ചെയ്യാം. ഡീറ്റെയിൽ അയച്ചു തരൂ. ഓക്കെ, താങ്കൾ ഇത് ഓക്കെ. അതായത് താങ്കളുടെ പറഞ്ഞല്ലോ കമന്റുകൾ വായിക്കാം. 5,000 രൂപ ഫിക്സ് ചെയ്തു. ഓക്കെ, ഇനി ബാക്കി പറ. ഓക്കെ, താങ്കൾ അതിന് മാന്യത കാണിക്കും തോന്നുന്നു. അടുത്തത് താങ്കൾ മുന്നോട്ട് വന്ന ആശയം താങ്കൾ പറഞ്ഞില്ല. മുന്നിൽ വെക്കുന്ന ആശയം എന്ന് പറയുന്നത് സെക്യുലർ മാനവികത. ആ അതെന്ന് പറഞ്ഞാല് എന്തെങ്കിലും സംസാരിക്കുമ്പോ ആളുകളെ കളിയാക്കി തിരിക്കുക, അല്ലെങ്കിൽ മാനവികത പോയകൾ, അല്ലെങ്കിൽ അറ്റമുറിക്കാത്തവർ, സെക്യുലർ മാനവികത എന്ന് മാനവികത കാരണം എന്താ ഉദ്ദേശിക്കുന്നത് താങ്കൾ? ഇസ്ലാമിൽ ഇല്ലാത്തൊരു സാധനം. ഇസ്ലാമിൽ ഇല്ലാത്തൊരു സാധനം. അതെന്താണത്? ഞാൻ സംശയം ചോദിക്കുന്നത് താങ്കളോട്. ഇസ്ലാമിൽ ഇല്ലാത്തൊരു സാധനം ഇപ്പോ ഭാര്യയെ തല്ലാൻ പറയുന്ന ഒരു ആശയത്തിന് എതിര്, ഭാര്യതെല്ലാം പറയുന്നത് നിങ്ങൾ ചോദിച്ചാൽ ഉത്തരം പറയുമ്പോൾ നിങ്ങൾ കേൾക്കുക. ഇടക്കിടക്ക് കയറിയാൽ സംസാരിക്കാൻ കഴിയില്ല. ഞാൻ പറയണൊക്കെ നോണ, നിങ്ങൾ പറയണൊക്കെ സത്യം. അങ്ങനെ ഫിക്സ് ചെയ്തിട്ടാണ് വരാൻ. പറയുന്നില്ലല്ലോ. നിങ്ങൾ ഖുർആൻ എടുത്ത് വായിക്കാൻ പാടില്ല. നിങ്ങൾ ഖുർആൻ എടുത്ത് വായിക്ക. ഭാര്യ തല്ലാൻ നിങ്ങൾ ഖുർആൻ എഴുതുക. നിങ്ങൾ മദ്രസ പഠിച്ചിട്ടില്ലേ? മദ്രസ പോയിട്ടില്ലേ? ഓ പഠിച്ചിട്ടുണ്ട്. എത്ര ക്ലാസ് വരെ? ഞാൻ 10th class പഠിച്ചിട്ടുണ്ട്. ഖുർആൻ മുഴുവൻ അർത്ഥം പറഞ്ഞു വായിച്ചിട്ടുണ്ടോ? ഏകദേശം. അപ്പൊ ഇനി എത്ര ബാക്കിയുണ്ട്? ഇനി വേണ്ട സുഹൃത്തെ താങ്കൾ പറഞ്ഞോ? ചോദിച്ചതിന് ഉത്തരം പറ. നിങ്ങൾ വെറുതെ ചോദിച്ചതിന് ഉത്തരം പറയാണ്. ചോദിച്ചതിന് ഉത്തരം പറ. നിങ്ങൾ ഖുർആൻ മുഴുവൻ അർത്ഥം വായിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? മുഴുവൻ വായിച്ചിട്ടുണ്ട്. മുഴുവൻ വായിച്ചിട്ടുണ്ട്. എല്ലാം ഏറെക്കുറെ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വായിച്ചിട്ട് മുഴുവനായിട്ട് വായിച്ചിട്ടുണ്ട്. ഏറെക്കുറെ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഏറെക്കുറെ ഖുർആൻ പഠിച്ചിട്ടുണ്ട്, മുഴുവനായിട്ട് വായിച്ചിട്ടുണ്ട്. അപ്പോ എന്നിട്ടത് കണ്ടില്ലേ? എന്നിട്ടത് കണ്ടില്ലേ? ഇനി നിങ്ങൾ പറ. ഭാര്യ അനുസരണക്കേട് കാണിക്കും എന്ന് ഭയന്നാൽ എന്ത് ചെയ്യണം ഇസ്ലാം പഠിപ്പിക്കുന്നത്? നിങ്ങൾ എന്റെ ചോദ്യം, ഭാര്യ അനുസരണക്കേട് കാണിക്കുമെന്ന് ഭയന്നാൽ എന്ത് ചെയ്യണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്? അടിക്കണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഭാര്യ അനുസരണക്കേട് കാണിക്കണം എന്ന് ഭയന്നാൽ എന്ത് ചെയ്യണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്? അതൊക്കെ അവിടെ നിൽക്കട്ടെ, ചോദിച്ചതിന് ഉത്തരം പറ. ഭാര്യ അനുസരണക്കേട് കാണിക്കും എന്ന് ഭയന്നാൽ എന്ത് ചെയ്യണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്? ഭാര്യ അനുസരണക്കേട് കാണിക്കണം എന്ന് ഭയന്നാൽ എന്ത് ചെയ്യണം?
താങ്കളോട് ചോദിച്ച ചോദ്യം പറയും. താങ്കൾ പറഞ്ഞു ഇസ്ലാമിൽ ഇല്ലാത്തത് താങ്കൾ പഠിക്കും, ഭാര്യ അനുസരണക്കേട് കാണിക്കും എന്ന് ഭയന്നാൽ പ്രശ്നം എന്ത് ചെയ്യണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്? അടിക്കാൻ പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ? ഭാര്യ അനുസരണക്കേട് കാണിക്കണം എന്ന് ഭയന്നാൽ എന്ത് ചെയ്യണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്? നിങ്ങൾ ഉത്തരം പറയാറില്ല. താങ്കൾ പറയുമ്പോ ഇതിന്റെ അടിയിൽ അനുസരണക്കേട് കാണിക്കുമെന്ന് ഭയന്നാൽ ഭാര്യ എന്ത് ചെയ്യണം എന്നാ പഠിപ്പിക്കുന്നത് ഇസ്ലാം? പറയും, നിങ്ങൾ അനുസരണക്കേട് കാണിച്ചാൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഖുർആനിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ ചോദിക്കുക, അതാദ്യം പറ എന്നിട്ട് ഞാൻ പറഞ്ഞത് പറയാം. ഞാൻ പറയുന്നില്ലേ അടിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? പിന്നെ അതിൽ കൂടി ഞാൻ എന്താ പറയണ്ടേ? ഇസ്ലാമിൽ എന്താ പറയുന്നത് പറയൂ. താങ്കൾ സ്റ്റെപ്പ് 1 2 3 പറയൂ. അടിക്കാൻ സ്റ്റെപ്പ് 1 2 3 സ്റ്റെപ്പ് 1 എന്താണ്? എങ്ങനെ സ്റ്റെപ്പ് 1 എന്താണ്? ഫസ്റ്റ് ഭാര്യ അനുസരണക്കേട് കാണിക്കുമെന്ന് ഭയന്നാൽ സ്റ്റെപ്പ് 1 എന്താണ്? എന്റെ സുഹൃത്തെ, ഭാര്യയുമായിട്ട് എന്ത് വിഷയം ഉണ്ടെങ്കിലും ആദ്യം അവളെ ഉപദേശിക്കാൻ ഇസ്ലാമിന് പറഞ്ഞു. സ്റ്റെപ്പ് 2 എന്താണ്? രണ്ടാമത് അതുകൊണ്ട് അവർ റെഡിയാവുന്നില്ല, അവരെ കിടപ്പറയിൽ നിന്ന് മാറ്റി കിടത്തണേ കിടത്തണം. സ്റ്റെപ്പ് 3 എന്താണ്? സ്റ്റെപ്പ് 3 എവിടെ അടിക്കാൻ പറഞ്ഞിട്ടില്ല. താങ്കൾ സ്റ്റെപ്പ് 3 എന്താണ് പറയാം. നിങ്ങൾ താങ്കൾക്ക് അവളെ സ്റ്റെപ്പ് 3 എന്താണ് പറയും പറയട്ടെ. താങ്കൾക്ക് അവരുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലെങ്കിൽ താങ്കൾ അവരെ രക്ഷിതാക്കളെ ഏൽപ്പിച്ചേക്കും. അങ്ങനല്ല കേട്ടോ സ്റ്റെപ്പ് 3 പറയുന്നത്. നിങ്ങൾ ഖുർആൻ എടുക്കുക, നിങ്ങൾ ഖുർആൻ എടുക്കുക, നിങ്ങൾ ഖുർആൻ എടുക്കുക, ഖുർആൻ എടുക്കുക, നിങ്ങൾ ഖുർആൻ എടുക്കുന്നേ പറ. നിങ്ങൾ ഖുർആൻ എടുക്ക്, സ്റ്റെപ്പ് 3 എന്താണെന്ന് വായിച്ച് എന്നിട്ട് എനിക്ക് കേൾപ്പിച്ചോ. നിങ്ങൾ വായിച്ച ആളല്ലേ, പഠിച്ച ആളല്ലേ, പറഞ്ഞതാ. താങ്കൾ പറ സ്റ്റെപ്പ് 3 എന്താണ് എനിക്ക് പറഞ്ഞതാ. ഞാൻ ഖുർആനിൽ കണ്ടത് സംഭവം താങ്കളുടെ അടുത്ത് പറഞ്ഞു. എന്താ ഏതായത്തിലാ കണ്ടത് ഒന്ന് പറഞ്ഞേ. താങ്കൾ അത് അംഗീകരിക്കാൻ, താങ്കൾ പറയുക. നിങ്ങൾ കാണിച്ചു തന്നാ ഞാൻ അംഗീകരിക്കും. നിങ്ങൾ കാണിച്ചു തന്നാ ഞാൻ അംഗീകരിക്കും. അതെങ്ങനെ? ഞാനാണല്ലോ ആരിഫ് ഹുസൈൻ, താങ്കളാണ് വിമർശിക്കുന്നത്. നിങ്ങൾ സ്റ്റെപ്പ് 3 പറഞ്ഞത് ഡിവോഴ്സ് ചെയ്യണം എന്നാണെന്നല്ല നിങ്ങൾ പറഞ്ഞേ? നിങ്ങൾ അത് കേക്ക്, പറയുന്ന കേക്ക്, പറയുന്ന കേക്ക്, പറയുന്നത് റേഡിയോ ആയാൽ ശരിയാവില്ല. ഞാൻ പറയുമ്പോ അത് റേഡിയോ ആയാൽ ശരിയാവില്ല. റേഡിയോ ആയാൽ ശരിയാവില്ല. അത് താങ്കളാ റേഡിയോ. സ്റ്റെപ്പ് 1 എന്താണെന്ന് നിങ്ങൾ പറഞ്ഞു, സ്റ്റെപ്പ് 2 എന്താണെന്ന് നിങ്ങൾ പറഞ്ഞു, സ്റ്റെപ്പ് 3 എന്താണെന്ന് നിങ്ങൾ പറഞ്ഞു. ആ പറഞ്ഞ സംഗതി ഖുർആനിലെ ഏത് സൂറത്തിൽ ഏതായത്താണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞതാ. ഞാനല്ലല്ലോ ഉത്തരം പറഞ്ഞത്, നിങ്ങളല്ലോ ഉത്തരം പറഞ്ഞേ. നിങ്ങളാണ് ആദ്യം പറഞ്ഞത് ഖുർആനിൽ സ്ത്രീയെ അടിക്കണം എന്നുണ്ട്. അത് ഏത് ആയത്തിലാണ്? അത് ഞാൻ വിട്ടു, അത് ഞാൻ വിട്ടു. ഇപ്പൊ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചു, അപ്പൊ നിങ്ങൾ അതിന് ഉത്തരം പറഞ്ഞു. ആ ഉത്തരം പറഞ്ഞത് ഏത് സൂറത്തിലെ ഏത് ആയത്താണെന്ന് പറയാം. നിങ്ങൾ പറഞ്ഞത് ഏത് സൂറത്തിലാണെന്ന് പറയാം. ഇങ്ങനെ പച്ച നുണ പറഞ്ഞ എങ്ങനെ ശരിയാവുക? താങ്കൾ പച്ച നുണ പറഞ്ഞെങ്ങനെ ശരിയാവ്? താങ്കൾ അടിക്കണം എന്ന് പറഞ്ഞു, അത് ഏതിലാണെന്ന് പറഞ്ഞു. നിങ്ങൾ ആ പറഞ്ഞ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് 3 അത് സൂറത്ത് ഏതാണ്, ആയത്ത് ഏതാണ് പറയും. നിങ്ങൾ പറ സൂറത്ത്, അത് ഞാനല്ലല്ലോ പറഞ്ഞത്, നിങ്ങളല്ലേ പറഞ്ഞത് സൂറത്തും ആയത്തും അതിന്റെ അർത്ഥം ഒക്കെ. നിങ്ങൾ പറയും ഏതാണ് ആയത്ത് എന്നാണല്ലോ പറഞ്ഞത്. നിങ്ങൾ ആയത്ത് ഏതാന്ന് പറ, നിങ്ങൾ സൂറത്ത് ഏതാണെന്ന് പറ. നിങ്ങൾ അടിക്കണം എന്ന് പറഞ്ഞത് ഏത് സൂറത്തിലാണ്? നിങ്ങൾ സൂറത്ത് ഏതാന്ന് പറയും. നിങ്ങൾ പറഞ്ഞു ഉത്തരം, ഉത്തരം നിങ്ങളല്ലേ പറഞ്ഞത്. സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് 3 നിങ്ങൾ പറഞ്ഞു. ഞാൻ മാന്യനല്ല, നിങ്ങളല്ലേ മതം കൊണ്ട് നടക്കുന്ന ആള്, നിങ്ങളല്ലേ മാന്യൻ. നിങ്ങൾ പറയും ആ, അപ്പൊ നിങ്ങൾ എടുക്ക സൂറത്ത്. സംസ്കാരം താങ്കൾ അല്ലേലൊന്നും, നിങ്ങൾ സൂറത്ത്. കോൾ ചെയ്യാൻ വരുന്ന ആളുകൾ പകുതിയിലേറെ ആളുകൾ താങ്കൾ സെറ്റപ്പായി വെച്ച് നിർത്തിയിട്ടുള്ള ആളുകളാണെന്ന് വളരെ വ്യക്തമായ രീതിയിൽ നിന്ന് താങ്കളോട് ചോദിക്കാണ് ഞാൻ. അപ്പൊ നിങ്ങളെ ഞാൻ സെറ്റപ്പാക്കി നിർത്തിയതല്ലേ? 5000 രൂപ ഫിക്സ് ചെയ്തിട്ടല്ലേ നിങ്ങളെ ഞാൻ നിർത്തിയിരിക്കുന്നത്? വെല്ല് വിളിച്ച് ചോദിക്കുകയാണ്. നിങ്ങൾ ഏതായാലും ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ വിളിച്ചത് നന്നായിട്ടോ. ഏറ്റെടുക്കാൻ പറ്റുമോ? നിങ്ങൾ പറഞ്ഞ സമയത്ത് തന്നെ വിളിച്ചത് നന്നായി. നിങ്ങൾ ഖുർആൻ എടുക്കാൻ പറ്റുമോ? നിങ്ങൾ ഖുർആൻ എടുക്ക. ഏറ്റെടുക്കാൻ പറ്റും. ഏറ്റെടുത്തായി ചോദിക്കുന്നു. പറയൂ ഏത് സൂറത്തില്, ഏതായത്തിൽ? കഴിയില്ല ആരിഫ് ഭായി, കഴിയില്ല. അനുസരണക്കേട് കാണിക്കുമെന്ന് ഭയന്നാൽ ഭാര്യ എന്ത് ചെയ്യണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. വീണ്ടും ഞാൻ ചോദിക്കും, ഞാൻ അതിന്റെ മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഇസ്ലാമിനെതിരെ താങ്കൾ പറയുമ്പോ താങ്കൾ മുന്നോട്ട് വെക്കുന്ന ആശയം താങ്കൾ ഞാൻ ചോദിച്ചത്. അപ്പൊ ഭാര്യ അനുസരണക്കേട് കാണിക്കുമെന്ന് ഭയന്നാൽ എന്ത് ചെയ്യണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്? ഭാര്യ അടിക്കാൻ പാടില്ല. താങ്കളോട് ഞാൻ ചോദിച്ചു ഭാര്യയിൽ അടിക്കണം എന്ന് ഖുർആനിൽ എവിടെ പറഞ്ഞത്? ഇതുവരെ എനിക്ക് മറുപടി കിട്ടിയിട്ടില്ല. അനുസരണക്കേട് കാണിക്കും എന്ന് ഭയന്നാൽ ഇസ്ലാമിൽ എന്ത് ചെയ്യണമെന്നാണ് പഠിപ്പിക്കുന്നത്? ആളുകളോട് പോലും ഈ രീതിയിലാവുമ്പോ നല്ലൊരു അനുസരണക്കേട് കാണിക്കുമെന്ന് ഭയന്നാൽ ഭാര്യയെ എന്ത് ചെയ്യും ചെയ്യണമെന്നാണ് പഠിപ്പിക്കുന്നത്? നിങ്ങൾ ഭൗതിക സത്യസന്ധത കാണിക്കും സുഹൃത്തെ. കാരണം നമ്മളെ മുമ്പിൽ ഖുർആൻ ഉണ്ട്. എന്നാ ഖുർആൻ എടുക്ക്. നമ്മുടെ മുമ്പിൽ കിതാബ് ഉണ്ട്. അത് നിങ്ങൾ പറയുന്നതിൽ ഖുർആൻ എടുക്ക്. അത് തുറന്നങ്ങ് വായിക്ക്. ആ ആയത്ത് അങ്ങോട്ട് പറഞ്ഞ എന്നെ ഉത്തരം അങ്ങോട്ട് മുട്ടിക്ക്. എന്റെ അണ്ണാക്കിലേക്ക് പിരിവട്ടിക്ക്. എന്താ നിങ്ങൾക്ക് പറ്റാത്ത? നിങ്ങൾ ഖുർആൻ എടുത്ത് വായിക്കുന്നേ, എന്നിട്ട് കാണിക്ക്, എന്നിട്ട് മണി മണി പോലെ പറയും. ആ കണ്ടില്ലേ ആരിഫെ, ഇതിനകത്ത് അടിക്കാൻ പറയുന്നില്ല എന്നങ്ങ് പറയും.
എന്നിട്ട് എന്നെ തോപ്പിക്ക്, അതല്ല വേണ്ടത്. നിങ്ങൾ അത് എടുക്ക്, അനുസരണക്കേട് കാണിക്കുമെന്ന് ഭയന്നാൽ ഭാര്യ എന്ത് ചെയ്യണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്? പറയൂ, ഭാര്യ അനുസരണക്കേട് കാണിക്കുമെന്ന് ഭയന്നാൽ എന്ത് ചെയ്യണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്? എന്താ പറഞ്ഞത്? സ്റ്റെപ്പ് വൺ എന്താ? സ്റ്റെപ്പ് വൺ എന്താണ്? അതിന്റെ ഞാൻ ഒന്ന് രണ്ട് മൂന്നെല്ലാം പറഞ്ഞു. എന്താ പറഞ്ഞു? സ്റ്റെപ്പ് വൺ എന്താ പറ? സ്റ്റെപ്പ് വൺ എന്താണെന്ന് പറ? ഞാൻ വേറെ കാര്യം ചെയ്യട്ടെ. പൊട്ടെ, നിക്കട്ടെ, നിക്കട്ടെ, ചാടല്ലേ, ചാടല്ലേ, നിങ്ങൾ വിഷയത്തിൽ നിന്ന് ചാടല്ലേ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തില്ല. ഇല്ലല്ല, നിങ്ങൾ ഒന്നും ചോദിച്ചിട്ടില്ല. നിങ്ങൾ പറഞ്ഞ, ഞാൻ ചോദിച്ചതിന്റെ മറു ചോദ്യം ഞാൻ ചോദിച്ച ഉത്തരം പറഞ്ഞ ശേഷം അപ്പൊ നിങ്ങൾ അവിടെ ഒഴിഞ്ഞു മാറാണ്. അത് നടക്കില്ല. ഇത് പറയൂ, താങ്കൾ മാനവികതയാണ് താങ്കൾ മുന്നോട്ട് വെക്കുന്നതെന്ന് പറഞ്ഞു. എന്താണ് മാനവികത എന്ന് ചോദിച്ചപ്പോൾ താങ്കൾ പറഞ്ഞു ഭാര്യ അനുസരണക്കേട് കാണിക്കുമെന്ന് ഭയന്നാൽ എന്ത് ചെയ്യണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നതെന്ന് ആദ്യം നിങ്ങൾ പറയാം. ഇല്ലാത്തതെന്ന് ചോദിച്ചപ്പോ താങ്കൾ പറഞ്ഞു ഭാര്യ അടിക്കുന്നത്. ഞാൻ പറഞ്ഞു ഭാര്യ അടിക്കുന്ന ഇസ്ലാമിൽ എവിടെയെന്ന് ചോദിച്ചു. താങ്കൾ പറഞ്ഞു ഖുർആനിലുണ്ടെന്ന് പറഞ്ഞു. അത് എവിടെയാണ് എന്റെ ചോദ്യം? അതിന് ഉത്തരം കിട്ടൂല. ഭാര്യ അനുസരണക്കേട് കാണിക്കുമെന്ന് ഭയന്നാൽ എന്ത് ചെയ്യണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്? ഭാര്യ അനുസരണക്കേട് കാണിച്ചാൽ തല്ലണം എന്ന് ഖുർആനിൽ ഏത് സൂറത്തിൽ പറഞ്ഞു? ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയും. ഭാര്യ അനുസരണക്കേട് കാണിക്കുമെന്ന് ഭയന്നാൽ എന്ത് ചെയ്യണമെന്നാണ് പഠിപ്പിക്കുന്നത്? നിങ്ങൾ ഈ നുണ പറഞ്ഞു പഠിപ്പിക്കാൻ പാടില്ലല്ലോ. നിങ്ങൾ പറയൂ, പഠിപ്പിക്കുന്ന പരിപാടി ഭാര്യ കേട്ടിട്ടുണ്ടോ? കണ്ടുപിടി. ഇതിന്റെ അർത്ഥം ഞാൻ വായിക്കാം. ആ സൂറത്ത് ഓക്കെ, അർത്ഥം ഞാൻ വായിക്കാം. നിങ്ങൾ പോയി കണ്ടുപിടിക്കേ, ബാക്കി ഞാൻ വായിച്ചുതരാം. പുരുഷന്മാർ സ്ത്രീകളുടെ നാഥന്മാരാണ്. അള്ളാഹു മനുഷ്യരിൽ ഒരു വിഭാഗത്തിന് മറ്റുള്ളവരെക്കാൾ കഴിവ് കൊടുത്തതിനാലും പുരുഷന്മാർ അവരുടെ ധനം ചെലവഴിക്കുന്നതിനാലുമാണത്. അതിനാൽ തച്ചരിതരായ സ്ത്രീകൾ അനുസരണാശീലമുള്ളവരാണ്. പുരുഷന്മാരുടെ അഭാവത്തിൽ അള്ളാഹു സംരക്ഷിക്കാൻ ആവശ്യപ്പെട്ടതെല്ലാം കാത്തു സൂക്ഷിക്കുന്നവരുമാണ്. എന്നാൽ ഏതെങ്കിലും സ്ത്രീ അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾ ആശങ്കിക്കുന്നുവെങ്കിൽ അവരെ ഗുണദോഷിക്കുക, നിങ്ങൾ പറഞ്ഞ ഒന്നാമത്തെ സ്റ്റെപ്പ്. കിടപ്പറകളിൽ അവരുമായി അകന്നു നിൽക്കുക, നിങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ സ്റ്റെപ്പ്. അടിക്കുകയും ചെയ്യുക, മൂന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ നുണ പറഞ്ഞു. അങ്ങനെ അവർ നിങ്ങളെ അനുസരിക്കുന്നുവെങ്കിൽ പിന്നെ നിങ്ങൾ അവർക്കെതിരായ നടപടികളൊന്നും എടുക്കരുത്. അത്യുന്നതനും മഹാനുമാണ് അല്ലാഹു. തീർച്ച, ഇതില് അടിക്കുകയും ചെയ്യുക, അതിന്റെ അറബി വാക്ക്, അതിന്റെ അതിന്റെ അപ്പൊ നിങ്ങൾ ഇത് വായിച്ചിട്ടില്ലേ? അപ്പൊ അതിന്റെ അറബി വാക്ക് എന്ന് പറയുന്നത് വലിരിബുഹുന്ന എന്ന് തന്നെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അറബി നിങ്ങൾക്ക് അറിയാന്ന് വിചാരിക്കുന്നു. അപ്പൊ നീ നിങ്ങൾ പറയാ, അടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? ഇസ്ലാമിൽ ഖുർആനിൽ അടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? എന്തുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്? സി, അടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? എന്നിട്ട് നമുക്ക് എന്തുകൊണ്ട് എന്ന് പറയാം. അടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? അടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? നിങ്ങൾ പറ നിങ്ങൾ ഇതാദ്യം ഉത്തരം പറയാം. അടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? യെസ് ഓർ നോ? അടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? നിങ്ങൾ ഉരുളലൊക്കെ ഇവിടെ നിർത്ത്, നിങ്ങളെ തരിയുടെ ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. അടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? പറഞ്ഞിട്ടില്ല സുഹൃത്തേ. അപ്പൊ പിന്നെ ഈ പറഞ്ഞ എന്താണ് വലരിബു ഹുന്ന എന്ന് പറഞ്ഞ എന്താ ഇതിന്റെ അർത്ഥം? താങ്കൾ പറ, നിങ്ങൾ പറ, ഇതല്ല ഇപ്പൊ ഞാൻ വായിച്ചത്. ഇനി ഞാൻ എന്ത് പറയണം? നിങ്ങൾ ഖുർആൻ കയ്യിലെടുക്ക്, എന്നിട്ട് അന്വേഷിക്കും. ഗൂഗിൾ എടുക്ക്, നിങ്ങളെ ഫോണിൽ ഗൂഗിൾ അടിക്കാം. ഗൂഗിൾ നിങ്ങൾ അതല്ല ഇപ്പൊ ഞാൻ വായിച്ചത്. അപ്പൊ നിങ്ങൾ ഈ ഖുർആൻ ഒന്നും വായിച്ചിട്ട് ഇതുവരെ ഇത് മനസ്സിലായിട്ടില്ല. ഇത്രയും നാള് ഇത് മദ്രസയിലൊന്നും പഠിച്ചിട്ട്, മറുപടി പറയും, മദ്രസ പഠിച്ചിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ലേ? നിങ്ങൾ ഈ ആയത്ത് ഇതുവരെ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. ഏത് സൂറത്തിലാണ്? ഏത് സൂറത്തിലാണ്? ഏത് സൂറത്താണ് ഇത്? പറ ഇത് കഷ്ണമൊന്നുമല്ലല്ലോ. അനുസരണക്കേട് കാണിക്കുന്ന സ്ത്രീകൾ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണിത്. ആ ഭാഗത്തിലെ രണ്ട് ഇൻസ്ട്രക്ഷൻ നിങ്ങൾ കറക്റ്റ് പറയും. മൂന്നാമത്തെ ഇൻസ്ട്രക്ഷൻ, അത് പറഞ്ഞ ഇസ്ലാം പൊളിയും, ഇസ്ലാം മാനവിക വിരുദ്ധമാണെന്ന് കണ്ടപ്പോ നിങ്ങൾ മെല്ലെ അതങ്ങ് മുക്കി. അതാണ് ഉണ്ടായത്. ആ പരിപ്പൊന്നും ഇവിടെ വേവില്ല. അതൊക്കെ നിങ്ങൾ ഏതെങ്കിലും ചെറിയ കുട്ടികളെ പോയി മദ്രസയിൽ പറ്റിക്ക്. ഓക്കെ, ബോധമുള്ള ആളുകളെയൊന്നും നടക്കില്ല. ഇതൊക്കെ അറിയുന്ന ആളുകൾ ഇസ്ലാം എടുത്ത് ദൂരക്കളയും. ഓക്കെ, ബോധമുള്ള ആളുകളെ ഇസ്ലാം ഒക്കെ എടുത്ത് ദൂരക്കളയുന്ന ഇതുപോലുള്ള സാധനങ്ങൾ ഇതിനകത്ത് എഴുതി വെച്ചോണ്ട്. ഇന്ന് സ്ത്രീകളൊക്കെ ഇത് കണ്ടിട്ടാണ് സ്ത്രീകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോണത്.
ഒരു കാര്യം എന്താണ് സന്തോഷമുണ്ട്, താങ്കളുടെ വീഡിയോകൾ കാണുമ്പോൾ ആളുകളെ സംസ്കാരം, താങ്കളുടെ സംസ്കാരം എല്ലാം അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങളെ ഇസ്ലാമിന്റെ സംസ്കാരം ലോകം മുഴുവൻ കണ്ടോണ്ടിരിക്കല്ലേ. താങ്കളുടെ ഇസ്ലാമിന്റെ ഒരു സംവാദത്തിന് വന്ന മാന്യത കാണിച്ചിട്ടല്ല പോണ്ടത്, വിഷയത്തിൽ സംസാരിക്കാൻ വേണ്ടത്. മതം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതം വേണമെന്ന് പോലും പറയാൻ കഴിയാതെ പോയ ഒരാളാണ്. ഓക്കെ, ശത്രുവിനോട് എങ്ങനെയാ പെരുമാറിയിരിക്കുന്നത്? മുഹമ്മദ് നബി എങ്ങനെയാ ശത്രുവിനോട് പെരുമാറിയിരിക്കുന്നത് ഒന്ന് പറഞ്ഞോട്ടെ. എങ്ങനെ കഅബ് ബിൻ അശ്റഫിൻ എന്ന ശത്രുവിനോട് എങ്ങനെയാണ് ഇസ്ലാം മുഹമ്മദ് നബി പെരുമാറിയത്? കഅബ് ബിൻ അശ്റഫിനോട് എങ്ങനെയാണ് പെരുമാറിയത് പറ? മുഹമ്മദ് നബിയുടെ പുറത്ത് ഒട്ടകത്തിന്റെ കുടൽമാല ഇട്ട ശത്രുവിനോട് മുഹമ്മദ് നബി എങ്ങനെ പെരുമാറിയത്? എന്നിട്ട് ആ ക്ഷമിച്ചു എന്ന് പറയുന്ന സാധനത്തിന്റെ ബാഹുബലി 2 എന്താണ്? നിങ്ങൾക്കറിയില്ല, അതാണ് ഈ പ്രശ്നം. ആ ചങ്ങാതിനെ ബദർ കൊള്ളയിൽ പിടിച്ച് കൊന്ന് തലവെട്ടി ശപിച്ച് കിണറ്റിലേക്ക് തള്ളുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഇസ്ലാം പഠിക്കേ നിങ്ങൾ പോയി ഇസ്ലാമില് പഠിക്കേ. ആ നിങ്ങൾ മദനിയുടെ ഫാൻ ആണോ? പിന്നെ മദനിയുടെ ഫാനാണ്? അല്ല, മദനി ഇസ്ലാമികമായ കാര്യങ്ങളല്ല പ്രചരിപ്പിക്കുന്നത്. എന്താണ് മദനി പറയുന്നത്? അനിസ്ലാമികമായ കാര്യങ്ങൾ എന്താണ് മദനി പ്രചരിപ്പിക്കുന്നത്? അദ്ദേഹം വൈകാരികമായിട്ട് ഇല്ലാത്ത കഥകൾ, അതായത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകൾ എടുത്തിട്ട് അദ്ദേഹം നിങ്ങൾ ഈ പറയുമ്പോൾ കുറച്ചാണ് പറഞ്ഞിട്ട് അദ്ദേഹം കയ്പ് കൊടുത്തിട്ട് ജനങ്ങളെ തെറ്റിലേക്ക് കൊണ്ടുപോകുക. മുഹമ്മദ് നബിയുടെ കാര്യങ്ങൾ അങ്ങനെയാണെന്നേ, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് എങ്ങനെ ശരിയാവുക? നിങ്ങളിപ്പോ ഖുർആൻ നിങ്ങളൊന്ന് കേക്ക്, നിങ്ങൾ ഇങ്ങനെ ഈ റേഡിയോ പോലെ ഇങ്ങനെ തുരുതുരാ പറഞ്ഞോണ്ടിരുന്ന ശരിയാവില്ല. നിങ്ങളെ നമ്മൾ യുദ്ധത്തിൽ ചെല്ലും എന്നാ പറഞ്ഞു കഴിയുമ്പോ പറയും, ആയുധമുണ്ടെങ്കിൽ മാത്രമേ അവരുമായി യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ. അവർ അങ്ങോട്ട് ഇങ്ങോട്ട് ആക്രമിച്ചാൽ അവർ ആക്രമിക്കാൻ പാടുള്ളൂ. സ്ത്രീകളെയും കുട്ടികളെ ആക്രമിക്കാൻ പാടില്ല. ഇങ്ങനെ കുറെ വ്യവസ്ഥകളുണ്ട്. ആയുധം അവരെ കയ്യിൽ നിന്ന് പോയാൽ നിങ്ങൾ അവരെ ആക്രമിക്കരുത്. അംഗവൈകല്യമിൽ അവരെ ആക്രമിക്കാൻ പാടില്ല. ഇങ്ങനെയാണ് ഖുർആനിൽ ഞങ്ങൾക്ക് റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ താങ്കളെ പോലെയുള്ള ആളുകൾ എന്തൊക്കെ പറയാന്നല്ലാണ്ട് അതിനപ്പുറത്തൊന്നുമില്ല. ഓക്കെ ശരി, താങ്കൾ പറഞ്ഞ സംഭവം ഖുർആൻ ഇല്ലാത്ത തീരുമാനമായോ? വ്യക്തമായിട്ട് ബോധ്യമായി. അടിക്കാൻ തന്നെയാണ് പഠിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ ഖുർആനിലുള്ള സാധനം നുണ പറഞ്ഞാൽ ഖുർആനിലുള്ള നിങ്ങളൊന്ന് നിർത്ത്. നിങ്ങളെ ഇതിങ്ങനെ തുരുതുരാ പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഖുർആനിൽ അടിക്കണം എഴുതി വെച്ച സാധനം അടിക്കരുത് എന്ന് പറയുമ്പോ നിങ്ങൾ ശരിക്കും മുഹമ്മദിനേക്കാൾ വലിയ മുഹമ്മദാവുകയാണ്. നിങ്ങൾ ശരിക്കും ഷിർക്കാണ് പ്രവർത്തിക്കുന്നത്. പോയി കലിമ ചെല്ല സുഹൃത്തെ. ആ വേണ്ടിവരും. മുഹമ്മദ് നബീന് ഒരുപാട് അങ്ങ് വെള്ളം ഊശിയാലേ ഇടയ്ക്കിടയ്ക്ക് കലിമ ചെല്ലേണ്ടി വരും. ഓക്കെ, എന്നാ ശരി. നമ്മളാരും ഭാര്യ തല്ലാറില്ല. യൂട്യൂബ് വരുമാനം കൊണ്ട് ജീവിക്ക. യൂട്യൂബ് വരുമാനം മാത്രമല്ല, ഞാനിങ്ങനെ കോഴി ആട് മയില് ഇതിനെയൊക്കെ ലേലം ചെയ്യാറുണ്ട്. വയലു പരിപാടി നടത്തിയിട്ട് പിന്നെ കോഴിമുട്ട 5 രൂപയുടെ കോഴിമുട്ട ഞാൻ 50 രൂപയ്ക്ക് വിറ്റാണ് ജീവിക്കുന്നത്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇതും ഒരു സ്ഥാപനം, ഇതൊരു പ്രവൃത്തിയാണ്. അതെന്താ നിങ്ങൾക്ക് ബുദ്ധിമുട്ട്? എണ്ണം കുറയല്ലാണ്ട് ആരാ കൂടുന്നത്? ഐറ്റമിന്റെ സംഭാഷണത്തിന്റെ അടിയിൽ പോയിട്ടുള്ള കമന്റ് വായിച്ചാൽ നിങ്ങൾക്ക് നിർത്താൻ തോന്നുന്നു. അത് ശരി, അങ്ങനെയാണെങ്കിൽ എന്റെ വീഡിയോയുടെ താഴെയുള്ള കമന്റ് വായിച്ചാൽ നിങ്ങളൊക്കെ കലിമ ചെല്ലേണ്ടി വരുമല്ലോ. രണ്ടാമത് ഇങ്ങനെയാണോ കാര്യങ്ങൾ തീരുമാനിക്കല്ല? ന്യൂറോൺസ് എന്ന് പറയുന്ന നിങ്ങൾ വിശ്വാസത്തിൽ നടത്തുന്ന ചാനലിന്റെ അടിയിൽ വന്നിട്ട് വന്ന കമന്റുകൾ വായിച്ചാൽ മതി. നിങ്ങൾ കുരു പൊട്ടിയിട്ട് ഇടുന്ന കമന്റ് കണ്ടിട്ട് ബാക്കിയുള്ളവരെ നിന്നെ തീരുമാനമെടുക്കുന്നത്. ഇതേപോലെ നിങ്ങൾ കുരു പൊട്ടിയിട്ട് ഖുർആൻ വരെ തള്ളുന്നു. പിന്നെയാണ് ഖുർആനിൽ എഴുതി വെച്ച ഒരു ആയത്ത് വായിച്ചിട്ട് അത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഖുർആനിൽ എഴുതി വെച്ചിരിക്കുന്ന നിങ്ങൾ ഈ പറയുന്ന കേൾക്ക്, സമയമില്ല. ഇങ്ങനെ ഫോൺ വെച്ചോ, സമയം വെച്ചോ. 8 മുതൽ 9 വരെ താങ്കളെ വിളിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ ഫോൺ കട്ട് ചെയ്യും. ശരി, നിങ്ങൾക്കറിയാം, നിങ്ങൾ ഈ ഖുർആൻ തള്ളി. നിങ്ങളൊരു ആയത്ത് തന്നെയാണ് തള്ളിയത്. അടിക്കാൻ പറഞ്ഞ ആയത്ത് നിങ്ങൾ അടിക്കരുതെന്ന് ആക്കിയിട്ട് പോവാണ്. നിങ്ങൾ അള്ളാഹുവിനെ ഇങ്ങനെ കൊച്ചാക്കരുത് കേട്ടോ.
അള്ളാഹുവിനെ കൊച്ചാക്കുന്ന കോയ കൊള്ളാം, നല്ല പേര്. അള്ളാഹുവിനെ കൊച്ചാക്കുന്ന കോയ കോളിംഗ്, അടുത്ത കോയ കോളിംഗ്. ആയിക്കോട്ടെ, നിങ്ങൾക്കുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല, അതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ ഒരു വസ്തുത കണ്ട അത് വസ്തുതയാണെന്ന് അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറല്ല. അതാ പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ ഒരു വാക്ക് പറഞ്ഞാൽ പാലിക്കാന്ന് പറഞ്ഞാൽ അതിനൊരു മിനിമം ക്വാളിറ്റി വേണ്ടേ? അതിനൊരു ക്വാളിറ്റി. നിങ്ങൾ ഈ പറഞ്ഞ ആയത്ത് സമ്മതിക്കുക, എന്നാൽ നിങ്ങൾ അപ്പോയിന്റ് ചെയ്യാം. നിങ്ങൾ ഈ പറഞ്ഞ ഖുർആൻ ആയത്തുണ്ടെന്ന് അപ്രൂവ് ചെയ്താൽ നിങ്ങൾക്ക് 10,000 രൂപ തരാം. നിങ്ങൾ ഈ പറഞ്ഞ സൂറത്ത് അത് ആയത്ത് അവിടെ ശരിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സത്യസന്ധത ഉണ്ടെന്നും നിങ്ങളെ 10,000 രൂപ തന്നിട്ട് ഇപ്പൊ തന്നെ അപ്പോയിന്റ് ചെയ്യാം. അത് പറ്റുമോ? അല്ലാതെ കണ്ണിന്റെ മുന്നിലുള്ള സാധനം ഇട്ട് തരുമ്പോ അത് അങ്ങനെയല്ല, എന്റെ കണ്ണ് അങ്ങനെയല്ല സർ, എന്റെ ഗർഭം അങ്ങനെയല്ല സർ എന്ന് പറയുന്ന ആ പരിപാടി നടക്കില്ല. ഭാര്യ അടിക്കാൻ തന്നെയാണ് ഇസ്ലാം പറയുന്നതെന്ന് പറഞ്ഞപ്പോ അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞ ആളാണ്. അങ്ങനെയുള്ള ഒരാളെ നമുക്ക് വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിക്കാൻ കഴിയില്ല. യു ആർ നോട്ട് സത്യസന്ധൻ, യു ആർ നോട്ട് സത്യസന്ധൻ. ഓക്കെ, ശരി ശരി, വളരെ വളരെ മിടുക്കൻ. അസ്സലായി ഞാനും അലക്കും. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.